നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. മുംബൈ ശിവസേന നേതാവ് ഫേസ്ബുക്ക് ലൈവിനിടെ വെടിയേറ്റ് മരിച്ചു. ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് അഭിഷേക് ഘോഷാൽക്കറാണ് കൊല്ലപ്പെട്ടത്. പാർട്ടിയുടെ മുൻ എംഎൽഎ വിനോദ് ഘോഷാൽക്കറുടെ മകനും മുംബൈ കോർപ്പറേഷൻ മുൻ അംഗവുമാണ് അഭിഷേക്. മുംബൈ സബർബനിലെ ബോറിവലിയിൽ വെച്ച് മൗറിസ് ഭായ് എന്നറിയപ്പെടുന്ന മൗറിസ് നൊറോണയുമായി ഫേസ്ബുക്ക് ലൈവ് സ്ട്രീം ചെയ്യുന്നതിനിടെയാണ് അഭിഷേകിന് വെടിയേറ്റത്. അഭിഷേകിന് നേരെ വെടിയുതിർത്ത മൗറിസ് പിന്നീട് സ്വയം വെടിവെച്ച് മരിച്ചതായി പോലീസ് അറിയിച്ചു. അഭിഷേകിനെ വെടിയേറ്റ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെയാണ് മരിച്ചത്. മൗറിസയുടെ ഓഫീസിലാണ് ആക്രമണം നടന്നത്. ബോറിവലി വെസ്റ്റിൽ താമസിക്കുന്ന സാമൂഹിക പ്രവർത്തകനാണ് മൗറിസ് നൊറോണ. അഭിഷേകിനെ മൗറിസ് ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീം ആരംഭിക്കുകയും ചെയ്തു. തത്സമയ സെഷൻ കഴിഞ്ഞ് അഭിഷേക് എഴുന്നേറ്റപ്പോഴാണ് മൗറിസ് 5 തവണ വെടിയുതിർത്തത്. ആദ്യം പുറത്തേക്ക് പോയ മൗറിസ് കുറച്ചു സമയത്തിന് ശേഷം തിരികെ വന്ന് അഭിഷേകിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മുംബൈ ബിൽഡിംഗ് റിപ്പയർ ആൻഡ് റീകൺസ്ട്രക്ഷൻ ബോർഡിന്റെ ചെയർമാനായിരുന്നു അഭിഷേക്. ഇരുവരും തമ്മിൽ വ്യക്തിപരമായ ശത്രുതകൾ ഉണ്ടായിരുന്നു. 4:26 ദൈർഘ്യമുള്ള വീഡിയോയിൽ ഇരുവരും സൗഹൃദത്തോടെ സംസാരിക്കുകയും തങ്ങളുടെ മുൻകാല തർക്കങ്ങളെല്ലാം പരിഹരിച്ചുവെന്നും നല്ല സൗഹൃദത്തിൽ ആണെന്നും പ്രേക്ഷകരോട് പറയുകയും ചെയ്യുന്നുണ്ട്. സംഭവങ്ങൾ മുഴുവൻ ലൈവായി സ്ട്രീം ചെയ്യപ്പെട്ടതിനാൽ ഇതിന്റെ വീഡിയോ വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ട്. മൗറിസിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നിരവധി രാഷ്ട്രീയക്കാർക്കൊപ്പമുള്ള ഒന്നിലധികം ചിത്രങ്ങൾ നൊറോണ തന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. മൗറിസ് സംഭവം കൃത്യമായി ആസൂത്രണം ചെയ്തതാണെന്നും അഭിഷേകിനെ കൊല്ലാൻ തന്നെയാണ് വിളിച്ചു വരുത്തിയതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. അതേസമയം മുംബൈ വെടിവെപ്പിനെ തുടർന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കണമെന്ന് ഉദ്ധവ് സേനാ നേതാവ് സഞ്ജയ് റാവത്ത് ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ ക്രമസമാധാനം ആകെ തകർന്നതായി മുൻ മഹാരാഷ്ട്ര മന്ത്രി ആദിത്യ താക്കറെ പറഞ്ഞു. താനെ വെടിവെപ്പ് നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ സംഭവം നടക്കുന്നത്. കല്യാണിയിലെ BJP MLA ഗൺപത് ഗെയ്ക്വാദ് ഉല്ലാസ് നഗറിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശിവസേന ഏകനാഥ് ഷിൻഡെ ഗ്രൂപ്പ് പ്രവർത്തകൻ മഹേഷ് ഗെയ്ക്വാദിന് നേരെ വെടിയുതിർത്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ശിവസേന നേതാവ് വെടിയേറ്റ് മരിച്ചതും.